സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഏടുകൾ തിരയുമ്പോൾ മഹാത്മാഗാന്ധി എന്ന പേര് എപ്പോഴും വേറിട്ട് നിൽക്കുന്നത് അദ്ദേഹം സ്വീകരിച്ച സമരമാർഗ്ഗങ്ങളുടെയും അദ്ദേഹം ജനങ്ങളുമായി താഴെത്തട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെയും പ്രത്യേകത കൊണ്ടാണ്. ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ ഗാന്ധി കാണിച്ച ആർജവം അത്രത്തോളം മറ്റൊരു നേതാവിൽ നിന്നും ഉണ്ടായിട്ടില്ല. കേരളക്കരയ്ക്കുമുണ്ടായി ഗാന്ധിയെ കാണാനുള്ള ഭാഗ്യം, അതും 5 തവണ. ഖിലാഫത്ത് പ്രസ്ഥാനം, വൈക്കം സത്യാഗ്രഹം, ശ്രീനാരായണ ഗുരു തുടങ്ങി നിരവധി കാര്യങ്ങൾ തനിക്ക് പ്രചോദനമായിട്ടുണ്ട് എന്ന് ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ വരവ് ജനങ്ങളിൽ ദേശീയതയുടെയും ഐക്യത്തിന്റെയും ബോധമുണ്ടാക്കി. ഐക്യ കേരളം എന്ന ആശയം ജനഹൃദയങ്ങളിൽ നിറയ്ക്കാൻ സന്ദർശനങ്ങൾ സഹായകമായി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുന്നതിനായിരുന്നു ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. ബ്രിട്ടീഷുകാരുടെ വേരോട്ടം ആരംഭിച്ച കോഴിക്കോട്ട് തന്നെയായിരുന്നു ആദ്യ സന്ദർശനം. 1920 August 18 ഉച്ചയ്ക്ക് ട്രെയിനിറങ്ങിയ ഗാന്ധി അവിടെയുള്ള നേതാക്കന്മാരുമായി ചർച്ച നടത്തി. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഐക്യമുണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. റൗലത്ത് ആക്ടിനെതിരെ നടത്തിയ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ജനങ്ങളുടെ പിന്തുണ തേടാൻ കൂടിയായിരുന്നു ഗാന്ധിജിയുടെ കേരള സന്ദർശനം. 20,000 ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി കോഴിക്കോട്ട് കടപ്പുറത്ത് സംസാരിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിനെ കുറിച്ചും ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം ജനങ്ങളോട് അന്ന് പറഞ്ഞു. കെ മാധവൻ നായരാണ് ഗാന്ധിജിയുടെ പ്രസംഗം അന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരുന്നത്. തലശ്ശേരി, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചായിരുന്നു ഗാന്ധിയുടെ മടക്കം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ 2-ാമത്തെ കേരള സന്ദർശനം. 1925 March 8 തുടങ്ങി 19 വരെയായിരുന്നു ആ യാത്ര. ആ യാത്രയിൽ അദ്ദേഹം കേരളത്തിലെ നിരവധി നേതാക്കന്മാരുമായി ചർച്ചകൾ നടത്തി. തമിഴ് ബ്രാഹ്മണർ, രാജാക്കന്മാർ, ശൂദ്രരുടെ പ്രതിനിധികൾ, നീലകണ്ഠൻ നമ്പ്യാതിരി എന്നിവരുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ചർച്ചകൾ. അക്കാലത്ത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. എന്നുമാത്രമല്ല, ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിലൂടെ നടക്കാൻ പോലും അവർക്ക് അവസരമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ക്ഷേത്രപ്രവേശനവും നടക്കാനുള്ള സ്വാതന്ത്ര്യവും ആവശ്യപ്പെട്ടുള്ള സത്യാഗ്രഹമാണ് അന്ന് നടന്നത്. തുടർന്ന് അദ്ദേഹം ആലപ്പുഴ, കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിൽ പ്രസംഗിച്ച ശേഷം വർക്കല ശിവഗിരിയിലെത്തി. ശ്രീനാരായണ ഗുരുവുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച ചരിത്രത്തിന്റെ താളുകളിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ കുറിക്കപ്പെട്ടിട്ടുണ്ട്. അതിഥി പൂജയോടെയാണ് ഗുരു അന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത്. തൊട്ടുകൂടായ്മ എന്ന മഹാവിപത്തിനെ കുറിച്ചായിരുന്നു ഇരുവരുടെയും മണിക്കൂറുകൾ നീണ്ട ചർച്ച. അന്നത്തെ കോട്ടയം കളക്ടറായിരുന്ന എൻ കുമാരനായിരുന്നു പരിഭാഷകൻ. അന്ന് ശിവഗിരി മഠത്തിൽ തങ്ങിയ ഗാന്ധി അതിനുശേഷം തിരുവിതാംകൂർ റീജ്യൻ റാണി സേതുലക്ഷ്മിഭായിയെയും സന്ദർശിച്ചു. അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിലെ സെക്രട്ടറിയായിരുന്ന ടൈറ്റസ് തേവർത്തുണ്ടിയിലിനെ കോഴഞ്ചേരിക്ക് സമീപത്തുള്ള മരാമണിൽ പോയി കണ്ടതിനുശേഷം ഗാന്ധിജി March 15 ആറന്മുള ക്ഷേത്ര സന്ദർശനം നടത്തി. മധ്യ തിരുവിതാംകൂറിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികൾ ഉണ്ടാക്കാൻ ഈ സന്ദർശനം വഴി അദ്ദേഹത്തിന് കഴിഞ്ഞു. ശേഷം ആലുവ, പറവൂർ വഴി തൃശൂർ എത്തിയ അദ്ദേഹം March 19 മടങ്ങി. ഗാന്ധിജിയുടെ 3-ാമത്തെ കേരള സന്ദർശനത്തിന്റെ തുടക്കം തൃശൂരിൽ നിന്നായിരുന്നു. അവിടെ അദ്ദേഹം കുട്ടികളുമായി ആശയവിനിമയം നടത്താനും സമയം കണ്ടെത്തി. അവരെ പ്രചോദിപ്പിക്കുകയും സ്വയം പര്യാപ്തത നേടുന്നതിനെക്കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അവിടെ വച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും വസ്ത്രം നെയ്യുന്നത് കണ്ട് അദ്ദേഹം സന്തോഷവാനായതും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഗാന്ധി സന്ദർശനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ചർക്കയിൽ തുണി നെയ്യുന്ന മത്സരവും സംഘടിപ്പിച്ചിരുന്നതായാണ് രേഖകൾ പറയുന്നത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയെക്കുറിച്ച് തിരുവിതാംകൂർ മഹാരാജാവുമായും റാണിയുമായും ചർച്ച നടത്തി. അതിനുശേഷം തൃശൂർ, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിൽ പ്രസംഗിച്ചു. പാലക്കാട് വെച്ച് ശങ്കരാചാര്യരുമായി നടത്തിയ സംഭാഷണങ്ങൾക്കു ശേഷമായിരുന്നു മടക്കം. January 10 തന്റെ 4-ാമത്തെ കേരള സന്ദർശനത്തിനായി ഗാന്ധിജി കേരളത്തിലെത്തിയത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകി. ശബരി ആശ്രമത്തിലെത്തി സ്വാമിജിയെയും അവിടെയുള്ള അന്തേവാസികളെയും സന്ദർശിച്ചു. അധസ്ഥിത വർഗത്തിനുള്ള ഫണ്ട് ശേഖരണം ലക്ഷ്യമിട്ടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം. January 14 വടകരയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടി അവരുടെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് സംഭാവനയായി നൽകിയത് ആരും മറന്നുപോയിട്ടില്ല. പിന്നീട് പയ്യന്നൂരിൽ അദ്ദേഹം ശ്രീനാരായണ ഹരിജൻ ആശ്രമം സന്ദർശിച്ചു. ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സാമൂതിരിയെയും അദ്ദേഹം കണ്ടു. തുടർന്ന് തൃശൂർ, കൊച്ചി, കോട്ടയം എന്നിവിടങ്ങളിൽ സംസാരിച്ച ശേഷം January 20 വർക്കല ശിവഗിരിയിലെത്തി. 1928 ശ്രീനാരായണ ഗുരു മരിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമായിരുന്നു അത്. തിരുവിതാംകൂർ
തീർത്ഥയാത്ര എന്ന് ഗാന്ധിജി തന്നെ വിശേഷിപ്പിച്ച യാത്രയായിരുന്നു അത്. കേരളത്തിലേക്കുള്ള ഗാന്ധിജിയുടെ അവസാനത്തെ സന്ദർശന യാത്ര. തിരുവിതാംകൂറിൽ മാത്രമായിരുന്ന ഈ യാത്രയ്ക്കിടെയാണ് അദ്ദേഹം അയ്യങ്കാളിയെ കാണുന്നത്. ജനുവരി 21 അദ്ദേഹം കൊട്ടാരക്കരയിലെത്തുകയും അവിടെയുള്ള KMM നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ ക്ഷേത്രം എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുക്കുകയും ചെയ്തു. ഓരോ തവണ ഗാന്ധിജി കേരളത്തിലെത്തുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ഭൂമി പവിത്രമാവുകയായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ പോലും വിശേഷിപ്പിക്കുന്നത്. നാട്ടറിവിന്റെ ലാളിത്യവും മാധുര്യവും പുനരാവാഹിച്ച് ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകളിലേക്കുള്ള പ്രയാണത്തിൽ ഒരാതൊരു ശുശ്രൂഷ കേന്ദ്രം. എല്ല് പൊട്ടൽ, ചതവ്, ഒടിവ് തുടങ്ങി സ്പൈനൽ കോഡ് തകർന്ന് ജീവച്ഛവം പോലെയുള്ള അവസ്ഥയിൽ നിന്ന് പോലും രോഗികളെ പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചിട്ടുണ്ട്. മർമ്മ ചികിത്സയിലെ ഗവേഷണ തൽപരത, ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകളിലേക്കുള്ള നിരീക്ഷണം, വ്യവസായ തലത്തിനപ്പുറത്തേക്ക് ചികിത്സയുടെ നീതിശാസ്ത്രം സംരക്ഷിക്കുന്നു, സേവന തൽപരതയ്ക്ക് മുൻതൂക്കം നൽകുന്നു. അൽഷിഫ ആയുർവേദ ഹോസ്പിറ്റൽ, കോറോം റോഡ്, പെരുമ്പ പയ്യന്നൂർ ബ്രാഞ്ച്, പുതിയങ്ങാടി, മൊട്ടാമ്പ്രം.